ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് ഫാമിലി കഫേ. ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മളൊരു റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ കേസരി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുക. അതിന് നമുക്കൊരു പാൻ ചൂടാകും. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് തുടങ്ങി, ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങി കളർ മാറുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടുകൊള്ളുക. ഒത്തിരി വേണ്ട, എന്നാൽ നമുക്കിതിനകത്ത് ഇത് ആവശ്യത്തിന് വേണം തന്നെ. അപ്പം അത്ര ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് മൂപ്പിക്കാം. ഈ ഉണക്കമുന്തിരി നല്ല ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരും. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ കണ്ടോ, അതെ, ആ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടോ, ബലൂൺ മാതിരി വീർത്ത് വന്നിട്ടില്ലേ. കാണാൻ നല്ല രസമില്ലേ. ഇതിങ്ങനെ ഇതിനകത്ത് കിടന്ന് വീർത്ത് വരുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതായത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യും കൂടെ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കപ്പ് റവ നമ്മളിട്ട് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. ഈ റവ ഇനി നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല നല്ല മണം വരും. റവ നെയ്ക്കകത്ത് കിടന്ന് മൂത്ത നല്ല മണം വരും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഈ റവ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം തീയിലൊരു 5-8 മിനിറ്റ് വറുത്താൽ മതി കേട്ടോ. അന്നേരത്തേക്കും നല്ല മണം വരും. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനിയും അതേ പാനിലോട്ട് തന്നെ നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരിച്ചിരി ചൂടാക്കിയ വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിനി വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാൻ പോവാണേ. ഈ റവ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇതിനി ഇളക്കി യോജിപ്പിച്ചെടുക്കും. വെള്ളം എല്ലാം വറ്റി വരണം. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട കിട്ടുന്ന പോലെയൊക്കെ തോന്നും. അത് സാരമില്ല, നമുക്ക് കൊണ്ട് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇത് കിടന്ന് നന്നായിട്ട് ഈ റവ ഈ വെള്ളത്തിനകത്ത് കിടന്ന് വെള്ളം എല്ലാം റവയിലോട്ട് വലിഞ്ഞ് റവയൊന്ന് ശരിക്കും പറഞ്ഞാൽ വെന്ത് കിട്ടും. അതുകൊണ്ട് ആ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് ആ റവ അബ്സോർബ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം കൂട്ടേണ്ടവർക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം, കുറയ്ക്കേണ്ടവർക്ക് കുറച്ചിടുക. പക്ഷേ 1/4 കപ്പ് ഇതിനൊരു കറക്റ്റ് മധുരമാണ്. ഇനി പഞ്ചസാര ചേർത്തതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് ഉരുകി വരും കേട്ടോ. അന്നേരം വീണ്ടും ഇതൊരു ഇച്ചിരി വെള്ളം പോലെ ആവും. അപ്പം നമുക്ക് അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കാൻ തുടങ്ങുമ്പോൾ പഞ്ചസാര പതുക്കെ അലിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ കട്ടയൊക്കെ വരും ആദ്യം. അത് നമുക്ക് അതുകൊണ്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു പെർമിറ്റഡ് ഫുഡ് കളറ് യെല്ലോ കളറ് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനൊരു കളറ് കിട്ടാൻ. നിങ്ങൾക്ക് യെല്ലോ കളർ ഇഷ്ടമില്ലെങ്കിൽ, കളർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇച്ചിരി പാലിനകത്ത് കലക്കി ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ആ യെല്ലോ കളറോട് ചേർത്ത് ഇളക്കി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം വറ്റി വന്നു. ഇതിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും നല്ലതായിട്ട് ചെല്ലണം. നെയ്യുടെ ഫ്ലേവർ ഇച്ചിരി ഇഷ്ടമാണെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ കൂടുതലോ 2 ടേബിൾ സ്പൂൺ കൂടുതലോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. മധുരം, നെയ്യ്, ഇതെല്ലാം പാകം. ഇനി നമുക്കിതിനൊരു പാത്രത്തിൽ വെച്ച് ഏതെങ്കിലും പാത്രത്തിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
ഇതുപോലെയുള്ള ഒരു ചെറിയ പാത്രത്തിലോട്ട് നന്നായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മറ്റേ പാത്രത്തിലോട്ട് ആക്കുന്നതിന് മുമ്പ് കത്തിയും കൊണ്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി അല്ലെങ്കിൽ കേസരി ബാത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊരു ഡെസേർട്ട് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ഇതിനെ വേറെ ഏതെങ്കിലും ഷേപ്പിലോട്ടാക്കി നമുക്ക് ഇങ്ങനെ ഹലുവയുടെ ഷേപ്പിലാക്കി മുറിച്ച് കഴിക്കാം. എങ്ങനെയാണേലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. മധുരത്തിന് മാറ്റം വരുത്താം, നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ അതിന് മാറ്റം വരുത്താം. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. കമൻസിലൂടെ എന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്പ്രിങ്ക്ലിംഗ് എ പിഞ്ച് ഓഫ് ലവ് ഇൻ യുവർ കുക്കിംഗ് ആൻഡ് ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.